ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചെമ്മീൻ ബിരിയാണി ഇതിലേക്ക് അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് മരിഞ്ഞ വരമ്പ് തിരിച്ചിട്ട് കൊടുത്ത് ഇത് കോരിയെടുക്കാം അപ്പോൾ ചെമ്മീൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെ രണ്ട് വലിയ സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു ആറ് പച്ചമുളക് നടു കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നീ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഇനി റൈസ് റെഡിയാക്കി എടുക്കാം ആറ് കപ്പ് വെള്ളത്തിലേക്ക് നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരാറായിട്ടുണ്ട് വീണ്ടും ഇത് ഇളക്കി കൊടുത്തൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തീ കനലിട്ട് കൊടുത്ത് ഒരു വെയിറ്റ് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇപ്പോഴതെല്ലാം വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാം ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സബോള വറുത്തതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിൻ്റെ മുകളിലായി ചോറിട്ട് കൊടുത്ത് ഈ അണ്ടിപ്പരുമുന്തിരി എല്ലാം ഇട്ട് കൊടുത്ത് ചെമ്മീൻ റോസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് കഴിച്ച് കൊടുത്ത് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പോഴേക്കും ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക്